Hi all, welcome back to our channel. ഇതിനു മുമ്പ് ചെയ്ത മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ സപ്പോർട്ട് ചെയ്യുകയും അതിലുപരി ഉണ്ടാക്കി അഭിപ്രായം പറയുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് നമുക്കൊരു തോരനായാലോ, അതും വളരെ ഗുണമുള്ളതും യാതൊരു മായവും ചേരാത്തതുമായ നമ്മുടെ പറമ്പുകളിൽ കാണുന്ന ചേമ്പിൻ തണ്ട് തോരനായാലോ. ഒരു നല്ല ഉഗ്രൻ തോരൻ തന്നെയാണ് കേട്ടോ. എന്നാൽ നമുക്കിനിയും ചേമ്പിൻ തണ്ട് എടുക്കാം. ഇവിടെ മഴ ചെറുതായിട്ടുണ്ട് എങ്കിലും നല്ല രണ്ട് ചേമ്പിൻ തണ്ട് തന്നെ നോക്കിയെടുത്തു. ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ ചേമ്പിൻ തണ്ടയിലോട്ട് വീഴുമ്പം നല്ല രസമുണ്ട്, കണ്ടോ തുള്ളികളിങ്ങനെ. നമുക്ക് ഇല വേണ്ട, അതുകൊണ്ട് ഇല കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ തണ്ടുകൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കി, നമുക്ക് കൊത്തി അരിയാൻ പാകത്തിന് കഷ്ണങ്ങളാക്കി വേണ്ട ഇതുപോലെ ആക്കി കഴിഞ്ഞ് ഇതുപോലെ അത് പീല് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലി നമുക്ക് ആവശ്യമില്ല. തൊലി ഇങ്ങനെ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പീൽ ചെയ്യാം. എന്നിട്ടിതെല്ലാം ഇത്രയാണ് ആ രണ്ട് തണ്ട് നമ്മൾ മുറിച്ചെടുത്തപ്പോൾ കിട്ടിയത്. നന്നായിട്ട് ഒലച്ച് കഴുകിയെടുക്കാം. നന്നായി ഒലച്ച് കഴുകി ഇത്രയുമാണ് സാധനം നമ്മുടെ. ഇതിനെ നമുക്ക് കൂമ്പൊക്കെ കൊത്തി എരിയുന്നത് പോലെ എല്ലാവർക്കും അറിയാമല്ലോ. കൈയൊന്നും മുറിക്കരുത് ആരുടെയും. ഞാൻ ഫിംഗർ ക്യാപ്പ് ഉപയോഗിക്കുന്നില്ല. വേണ്ടവർക്ക് ഫിംഗർ ക്യാപ്പൊക്കെ യൂസ് ചെയ്ത് പതിയെ നന്നായിട്ട് കൊത്തി എരിയുക. ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. ദാണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ രണ്ട് തണ്ട് കൊണ്ട് നമുക്ക് ഇത്രയും കിട്ടി. അതിലേക്ക് നമുക്ക് ഇനി ചെയ്യേണ്ടത് ആവശ്യത്തിന് ഉപ്പിടുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിന് അറിയാമല്ലോ എത്രയും തണ്ടാണോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് ആ ഉപ്പ് എല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് യോജിപ്പിക്കുക. ഒത്തിരി പിഴിയോ ഒന്നും വേണ്ട. ഉപ്പിട്ടുകൊണ്ട് അത് അതിലെ വെള്ളമെല്ലാം തന്നെ ഇങ്ങി ഊറിപ്പോരും. നമ്മൾ ജസ്റ്റ് ഇട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ചാൽ മതി. കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലെ വെള്ളമെല്ലാം വരും. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നോക്കുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ വെള്ളം മുഴുവൻ പോയി ഇങ്ങനെ വന്നിരിക്കും, അത് ഊറി വരും. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേനും ഉള്ള വെള്ളം ബാക്കി കുടുങ്ങി പോരും. അങ്ങനെ നമ്മുടെ ചേമ്പ് തണ്ട് റെഡിയായി. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. 1/2 മുറി തേങ്ങാപ്പീര, 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ്. ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തു. മഞ്ഞൾപ്പൊടി, കടുക്, ഉഴുന്ന്. ഉഴുന്നില്ലെങ്കിൽ സാരമില്ല, അതിന് പകരം അരി ഇട്ടാലും മതി. അത് രുചിക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് എങ്ങനെ തോരൻ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യമായി ഇച്ചിരി എണ്ണ ഒഴിക്കുക ഒരു പാനിലേക്കോ ചീനച്ചട്ടിയിലേക്കോ. എന്നിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ആദ്യം നമ്മൾ ഇടേണ്ടത് ഉഴുന്നാണ്. ഉഴുന്നിടുക. ഉഴുന്നൊരു ചെറിയ ബ്രൗൺ കളറാകുമ്പോഴത്തേനും ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് ഇളക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതൊന്ന് ഇളക്കിക്കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമ്മുടെ കറിവേപ്പില ഇടാം. ഞാൻ 2 തണ്ടിൻ്റെ ഇലകളാണ് എടുത്തേക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ കഴിക്കേണ്ടതുകൊണ്ട് തണ്ടിട്ടിട്ടില്ല, ഇലകൾ മാത്രമേ ഇട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ നടുവിൽ ഞാനിങ്ങനെ ചെയ്ത പോലെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പച്ചമുളകിടാം. 1 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാ നടുക്കിടുന്നത് പച്ചമുളകിൻ്റെ ആ പച്ച ചൊവ ഒന്ന് മാറാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ സ്പേസിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഒന്ന് മൂക്കാനും ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ പച്ച ആ ഒരു ചൊവ മാറാനും വേണ്ടി. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിച്ച രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കാം.
ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും ഇതിന് ഉപ്പ് വേണ്ടതെന്ന്. പക്ഷേ ഉപ്പ് വേണ്ട. ഇതിൽ നമ്മൾ ഇത് തയ്യാറാക്കുമ്പം, ഈ തോരൻ തയ്യാറാക്കുമ്പം ഇതിൽ പിന്നെ ഉപ്പ് നമ്മൾ ചേർക്കുന്നേ ഇല്ല. കാരണം ഓൾറെഡി നമ്മൾ ഈ തണ്ട് അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വെള്ളം പോകാൻ നന്നായിട്ട് ഉപ്പ് ചേർത്തായിരുന്നു. ആ ഉപ്പ് മാത്രം മതി. വീണ്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇച്ചിരി ഒന്ന് വഴലുന്ന രീതിയിൽ ഇളക്കുക. എന്നിട്ട് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന അരമുറി തേങ്ങായുടെ തേങ്ങാപ്പീര ഇടുക. എന്നിട്ട് അത് യോജിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ പ്രധാന സാധനം, അതായത് ചേമ്പിൻ തണ്ട് ഇട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് യോജിച്ചെന്ന് കാണുമ്പം നമുക്കത് ഞാൻ കാണിക്കുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം അടുപ്പിച്ച് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഇതേതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടച്ചു വെക്കാം. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞു, നന്നായിട്ട് ആയിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആകുന്നത് പോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് വാങ്ങാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചേമ്പിൻ തണ്ട് തോരൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻ്റ് ഇടുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് കൊളസ്ട്രോൾ, ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഫൈബർ ഇതിൽ ധാരാളമായി ഉണ്ട്, ദഹനത്തിനും നല്ലതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.